ഫ്രെയിം നമ്മൾ ഊരുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് പതിനാലിന്റെ ബോൾട്ട് വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. നോക്കിയാണ് ഇവിടെയും ഇവിടെയും നമുക്ക് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹോള്. ഹലോ ഗൈസ്, എല്ലാ മച്ചാന്മാർക്കും എൻ്റെ പുതിരുടിലേക്ക് സ്വാഗതം. മച്ചാന്മാരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലിരിക്കുന്നതാണ്ടാ. ഇന്ന് നമുക്ക് NS ഈ ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു അത്ര രാവിലെ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിസ്കവറിന്റെ ഗ്രാബ്രയില് നമുക്ക് ഈ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്യണമായിരുന്നു. പക്ക ഡയറക്റ്റ് സൂട്ടാണ് കേട്ടോ, നോക്കിയ കാണാം. പക്ക ഡയറക്റ്റ് ആയിട്ട് തന്നെ സൂട്ടായിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലെ ഗ്രാബ്രയിൽ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാബ്രയിലായിരുന്നു, അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയ കാണാം, അത്യാവശ്യം നല്ല ബാക്ക് പില്ലിനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ നമ്മൾ NS സെറ്റ് ചെയ്യും കേട്ടോ, ഡിസ്കവറിന്റെ ഗ്രാബ്രയിൽ NS നമ്മൾ ബാക്കിലോട്ട് സെറ്റ് ചെയ്യും. ഈ ഒരു ടൈപ്പ് ഗ്രാബ്രയിലാണ് ഇതിന് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു മോഡലിലോട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കിയ ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്, കട്ടൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് സൂട്ടാണ്. പക്ഷെ ഒറ്റ സ്ക്രൂവിലാണ് ചെയ്തിട്ടുള്ളത്, രണ്ട് സ്ക്രൂ ആണ് വരണമെങ്കിൽ ഒറ്റ സ്ക്രൂ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗൈസ് നോക്കിയ കാണാതാ, ഇവിടെയും ഇവിടെയും നമുക്ക് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോള് MD ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ സിമ്പിൾ ആണ്, ജസ്റ്റ് ഡയറക്റ്റ് സൂട്ടാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ ബാക്കി വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു NS ഹാൻഡിൽ സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ എൻ്റെ ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ആ ബെല്ലൈക്കൻ എനിക്ക് വിളിച്ച് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് പേജ് കാര്യങ്ങൾ എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പവറാക്കാൻ പോകാം അല്ലേ, അപ്പൊ പോകണല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ പവർ ആക്കിയിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമ്മുടെ NS വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡോപ്പി 200 ഹാൻഡിൽ ക്ലിപ്പോണ്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയാൽ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഏജ് വ്ലോഗ്സ് 2.0 ഏജ് വ്ലോഗ്സിലും ഉണ്ട്, പഴയ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ. അപ്പൊ വണ്ടി സെറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു RR 3 ടൺ ഉണ്ട്, അതിന്റെ ഇൻഡിക്കേറ്റർ ആണ്, ഫ്ലക്സ് മൗണ്ട് ഇൻഡിക്കേറ്റർ. അപ്പൊ ഇനി അടുത്ത പ്രൊസീജിയർ നമ്മള് RR 3 ടൺ. അപ്പൊ ഗൈസ് പവർ ആക്കാം. ഗൈസ് അപ്പൊ 3 ടണ്ണിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സൈഡിലെ കുറച്ച് പാനൽസ് ഒക്കെ ഊരിയിട്ടുണ്ട്. അപ്പൊ അത് മൊത്തം ഒന്നും ഊരിയിട്ടില്ല, നമ്മൾ ചെറിയ രീതിക്ക് ഈ ഒരു സൈഡ് പാനൽ ഊരിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നോക്കിയാൽ കാണാം, ഈ ഒരു പാനൽ മൊത്തത്തിൽ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നേരത്തെ തന്നെ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ വരുന്ന പറയുക, ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ബോൾട്ട് ഊരിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു ബോൾട്ട് വരും. പിന്നെ ഈ ഒരു പോർഷനിൽ വന്നാലും നമുക്ക് ഇവിടെ ഇവിടുത്തെ ഈ 3 ബോൾട്ട് ഇവിടെ ഒന്നുണ്ട്, കറക്റ്റ് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇത്രയും ഊരിയിട്ട് നമുക്ക് ലോക്ക് ടൈപ്പാണ് കേട്ടോ. ആ ലോക്ക് ഊരി നമുക്ക് ഊരി വരുന്ന പാനൽ ഇതായിരിക്കുന്നു ഗൈസ്. സൈലോട്ട് ഊരി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല കിടിലം കിറ്റാണ് കേട്ടോ, വലിയ കിറ്റാണ്. നിങ്ങൾക്ക് അറിയില്ല, RR 3 ടൺ ലേറ്റസ്റ്റ് എഡിഷൻ ആണ്, BS6. നമ്മൾ ആ ഒരു TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ബട്ട് ഇത് നോക്കിക്കാണാൻ, ഈ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ സമയത്ത് സൂപ്പർ ഗ്ലൂ വീത്തി കുറച്ച് കുളമാക്കിയിട്ടുണ്ട്. അത്രയും കുളമായി പോയി, നല്ല സൂപ്പർ ഗ്ലൂ ഒലിച്ചതിൻ്റെ ഒരു പാടൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നോക്കിയാൽ കാണാതാ, ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഗ്രേ റെഡ് ലൈനൊക്കെ വരുന്ന നല്ല കിടിലം കോംബോ ആണ് കേട്ടോ. നല്ല രസമുണ്ട് വണ്ടി, പവർ സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതാ ഫിറ്റ് ചെയ്യുന്ന ശേഷം എൻ്റെ ഓവറോൾ വ്യൂ കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലായിട്ടൊന്നും കരുതുന്നു. ഇപ്പോഴത്തെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയല്ലടാ, ഇപ്പോഴത്തേക്കാണ് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയപ്പോഴാണ് സൂപ്പർ ഗ്ലൂവിന് ഒട്ടിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഇതങ്ങ് സെറ്റ് ചെയ്യാം. നമ്മൾ അപ്പുറത്തെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് ആ സെയിം രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സൈഡിലെ അലാങ്കീസ് എല്ലാം നമ്മൾ ഊരി എടുക്കുന്നത്. ഇവിടേക്ക് അലാങ്കി സ്ക്രൂ വരുന്നുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് അലാങ്കി വെച്ച് ഊരി ഇങ്ങനെ ഇടുക. സിമ്പിളായിട്ട് ഇവിടെ ഒരു 3 സ്ക്രൂ വരുന്നുണ്ട്. ആ 3 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമ്മൾ ആ ഈ ഇൻഡിക്കേറ്ററിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ അകത്താണ് കേട്ടോ, അകത്ത് ഫുൾ ഫ്രെയിം നമ്മൾ ഊരുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് 14 ബോൾട്ട് വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റർ ലൂസ് ആക്കാൻ പറ്റുന്ന. ഗൈസ് ഫ്ലക്സ് മൗണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ലെഗ് ഇത്തിരി കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഫെയറിംഗ് ആയിട്ട് തട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റണം. ഗൈസ് അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഫ്ലക്സ് മൗണ്ട് സെറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ അപ്പുറവും ഇപ്പുറവും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നൈസായിരുന്നു, നമ്മൾ വിചാരിച്ച അത്രയൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഞാൻ V4 ചെയ്ത പോലെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും ചെയ്തത് കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഫുൾ പവറാണ് വണ്ടി, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. പോകണം, നമുക്ക് ജസ്റ്റ് റൈഡ് എടുത്തിട്ട് അല്ലേ. ജസ്റ്റ് കുറേ നാളായി 3 ടൺ ഓടിച്ചിട്ട്. ഇതിൽ കണ്ണ് ലേറ്റസ്റ്റ് എഡിഷൻ ആണ് TFT. ഇതിൽ കുറച്ച് റൈഡിംഗ് മോഡ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ TFT ഈ ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈഡ് എടുത്തിട്ട്. ഗൈസ് അപ്പോൾ വണ്ടി ഓടിക്കാൻ പോവാണ്. ഇതാ വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കുക. എൻജിൻ സ്കിൽസ് വെച്ച് ഫസ്റ്റ് ഗിയർ. ഇപ്പോൾ ഏതാണ്, അർബേനാണ്, ഏത് റൈഡിലാണ് കിടക്കുന്നത്? വണ്ടി വേറെ മൂഡാണ് കേട്ടോ, ഭയങ്കര TVSൻ്റെ തന്നെ ഒരു റേസ് ബൈക്കാണ്. അയ്യോ ഓ
വേറെ മൂടാ തെറിച്ചു പോണു. അയ്യോ ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ, ന്യൂട്രായി. വണ്ടി കോർണർ ചെയ്യാനൊക്കെ പുള്ളിയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ മിഷിലിന്റെ റോഡ് 5 ടയേഴ്സ് ആണ് ഇതിന്റെ സ്റ്റോക്ക് വരുന്നത്. ഫ്രണ്ട് ബ്രേക്കിലാണ് കേട്ടോ ഇത്രയും വന്ന സ്പീഡിൽ നിർത്തിയത്. ബ്രേക്കിംഗ് ഒക്കെ പുള്ളി ബ്രേക്കിംഗ്, ബാക്ക് ബ്രേക്ക് ഞാൻ ചവിട്ടിയിട്ടില്ല. കാര്യം ബാക്ക് ബ്രേക്ക് ഇല്ല. ഗൈസ് അർബനിലാണെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടി ഉണ്ടല്ലോ, നിശ്ചിത ആർ പി എം കഴിഞ്ഞാൽ പിന്നെ വണ്ടി പവർ ലോസ് കാണിക്കും, അതായത് കൺട്രോളിങ്. വണ്ടിയെ ആ ശബ്ദമൊക്കെ കാണണ്ട, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാ. ഓ മാൻ, എന്റെ മോനെ 100 ലക്ക് വന്ന് ഫ്രണ്ട് ബ്രേക്കിൽ പുട്ട് കണക്കാ നിൽക്കുന്ന, പക്ക കൺട്രോളാ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് റൈഡൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നേട്ടാ വണ്ടി. പൊളി സാധനം അറിയാലോ, 68 ടൺ നല്ല കിടിലാണ്. അതിന്റെ എഞ്ചിൻ സൗണ്ട് പൊളിയാണ്, പക്ക റേസിംഗ് ട്രാക്കിന് വേണ്ടി മൈൻഡിലുള്ള ഒരു വണ്ടിയാണ്. കാരണം ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ഒരു എയർ ഇൻടേക്കും പിന്നെ ബോഡിയിലെ കുറേ പോർഷൻസ് ഉപയോഗിക്കാൻ കാണാൻ പറ്റും. അവിടെ എല്ലാ എയർ ഇൻടേക്കസ് ഉണ്ട്. കാരണം എത്രത്തോളം എയർ സക്ക് ചെയ്തെടുത്ത് എയറും ഫ്യൂലുമായിട്ട് മിക്സ് ചെയ്ത് പവർ ഔട്ട്പുട്ട് തരാൻ പറ്റും, അത്രത്തോളം കുറേ ഐഡിയ എഞ്ചിനീയറിംഗ് വർക്കുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ LED ലൈറ്റ് ഭയങ്കര രസമാണ്, നല്ല കിടിലം വിസിബിലിറ്റി ഉള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം വിലയുള്ളതുമാണ് കേട്ടോ. രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും പിന്നെ ഒരു DRL വരുന്നുണ്ട്. പിന്നെ നമ്മളെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് തന്നെ വേറെ ലെവലാണ് കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. 110 mm ടയർ ഫ്രണ്ടിലും 150 mm ടയർ ബാക്കിലും വരുന്നുണ്ട്. RR3 പച്ചി വേറെ മൂഡാണ് ഗൈസ്. പിന്നെ നമ്മളെ TFT ഡിസ്പ്ലേ വേറെ മൂഡാണ്. പിന്നെ ബ്രേക്ക് ലൈറ്റ് അതൊരു വെറൈറ്റി ബ്രേക്ക് ലൈറ്റാണ് വരുന്നത്. വണ്ടി മൊത്തത്തിൽ നല്ല സൈസും ഉണ്ട്, വെയിറ്റും ഉണ്ട്, ഫെയറിംഗും ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് യൂസ്ഡ് ആയതുകൊണ്ടാണ് ഈ ഇവിടെ വന്ന് ജസ്റ്റ് വീണിട്ട് ലൂസ് ഉണ്ട്, അതിനെ വൈബ്രേഷനാണ് നമ്മൾ കേൾക്കുന്നത്. ബാക്കിയൊക്കെ നോക്കാൻ നേരത്തെ വണ്ടി വേറെ മൂഡാണ് കേട്ടോ. നമുക്ക് പോയല്ലേ, തിരിച്ചു പോവാം. അപ്പം നമ്മളെ ട്രാക്കിലാണ് കിടക്കുന്നത്. ട്രാക്കിലാവുമ്പോൾ നമുക്ക് വണ്ടി ഭയങ്കര ഒരു പവർ ഔട്ട്പുട്ട് വരും, ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇത്തിരി കുറവായിരിക്കും കേട്ടോ. അത് എന്താണെന്ന് വെച്ചാലേ, നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ട്രാക്ക് ചെയ്യണം നമുക്ക് സ്പീഡ് നല്ല രീതിയിൽ. ഓ വാൾ ന്യൂട്രൽ, സ്പീഡ് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇത്തിരി കുറച്ചിരിക്കണം. കാര്യം ട്രാക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. വണ്ടി ഇത്തിരി ബാക്കിലോട്ടൊക്കെ ഇരുന്നുണ്ടല്ലോ, പക്ക ഒരു ട്രാക്ക് മെഷീൻ തന്നെ കേട്ടോ. ഇതിന് സീറ്റിങ്ങും പൊളിയാണ്. കാര്യം നമുക്ക് ആ ഒരു റൈഡ് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. അതായത് ആ ഒരു ബാക്കിലോട്ട് എത്തിയുടെ ആ ഒരു കറക്റ്റ് ആ എയറോ ഡൈനാമിക് ഡിസൈനിലോട്ട് ഇരുന്നാൽ പോലും നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഗൈസ് ഇപ്പൊ അടി കിട്ടിയേനെ മാമ ഇപ്പൊ ചെത്തേനെ. പക്ഷെ ഇതിന്റെ ഫ്രണ്ട് ബ്രേക്ക് പൊളിയാണ് കേട്ടോ. അത്ര സ്പീഡ് വന്നാലും നമ്മളെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ നേരത്ത് വണ്ടി കൺട്രോളായിട്ട് നിൽക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ RR3 ഒരു അംഗം കഴിഞ്ഞ കേട്ടാ.
വണ്ടി ട്രാക്ക് മോഡിലൊക്കെ ഉണ്ടല്ലോ, വണ്ടി തെറിച്ചു പോവുക. പക്ഷേ കൊള്ളാം കേട്ടാ, 3 ടൺ എന്ന് പറഞ്ഞ ആ ഒരു ആ ബാക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കയ്യിൽ നിന്നെ വണ്ടി. ഗൈസ് അപ്പോൾ അതാ നമ്മൾ റൈഡൊക്കെ അടിച്ചിട്ട് വന്നു കേട്ടോ. ഒന്നൊന്നര റൈഡായിരുന്നു, ഫ്രണ്ട് ബ്രേക്ക് മാത്രത്തിൽ നമ്മൾ നിർത്തിയതാണ് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് മാത്രം പൊന്നി ഗൈസ്, വണ്ടിയും കയറിപ്പോയി, കൈവിട്ട് പോവുക. അതാ ഒരു ചെറിയൊരു ഒരു ത്രോട്ടിൽ റെസ്പോൺസിന് വേണ്ടി എടുത്തത്. അപ്പോൾ എടുക്കുമ്പോൾ വണ്ടി നമ്മളെ കൊണ്ട് പോകുന്നു. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഇതൊക്കെ ആയിരുന്നു നമ്മൾ അന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് ബൈ ബൈ.